ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഇവിടെ റെഡിയാക്കാൻ പോകുന്ന ഒരു സിമ്പിൾ എഗ് ഫ്രൈഡ് റൈസ് ആണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ നമുക്ക് റെഡിയാക്കാൻ എടുക്കാൻ പറ്റുന്നതാണ്. ഏത് സൈഡ് ഡിഷിൻ്റെ കൂടെയും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഈ എഗ് ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുൻപായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ എഗ് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന 2 ഗ്ലാസ് ലോങ് ഗ്രെയിൻ ബസ്മതി റൈസ് ആണ്. നമുക്കിതൊന്ന് കഴുകിയെടുത്ത് നമുക്കൊന്ന് വെക്കാം കേട്ടോ. കഴുകി ഇതൊന്ന് നമ്മുടെ വെള്ളം തിളയ്ക്കുന്ന വരെ ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിവിടെ ഇത് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം വെക്കണം കേട്ടോ ഈ അരി വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കുറച്ച് മുൻപോട്ട് വെള്ളത്തിന് നിൽക്കാൻ പാകത്തിന് വേണ്ട ഇടാൻ വേണ്ടിയിട്ട്, കാരണം നമ്മളിത് തിളപ്പിച്ച് ഊറ്റിയാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ മുമ്പോട്ട് നിന്നാലേ ഈ അരി വേകുമ്പോൾ അതിന് പാകത്തിനുള്ള ഉപ്പ് ആകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഇത് ഈ വെള്ളം ദേ തിളയ്ക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഴുകി വെച്ചേക്കുന്ന അരി ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 15 മിനിറ്റോളം ഞാനിവിടെ അരി കുതിർത്തി വെച്ചായിരുന്നു. അതായത് കഴുകി വെച്ച് ഈ വെള്ളം തിളയ്ക്കുന്ന സമയം വരെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ, തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക്. അപ്പോൾ ഇച്ചിരി തിളച്ചിട്ടിട്ടാലും മതി. അപ്പോൾ നമുക്ക് ഇട്ട് കഴിഞ്ഞിട്ടും വെള്ളം ഒന്ന് നോക്കണം. ഉപ്പ് കുറച്ച് വെള്ളത്തിൽ മുമ്പോട്ട് നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ അരിക്ക് ഉപ്പ് ചോറ് വെന്ത് വരുമ്പോഴത്തേനും അതിന് ഉപ്പ് കുറവായിരിക്കും. ഇതിലേക്ക് 1 സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിന്ന് ഇളക്കി നമുക്ക് തിളച്ചിതൊന്ന് വേകാൻ വേണ്ടിയിട്ട് വെക്കാം. അരി 1 1/4 വേവായി കഴിയുമെന്ന സമയം കൊണ്ട്, അപ്പോൾ അത് നിങ്ങൾ ഇടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. 1 1/4 വേവാകുന്ന സമയത്ത് ഈ അരി ഊറ്റി നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് തണുത്ത വെള്ളമോ അല്ലെങ്കിൽ നോർമൽ പൈപ്പിലെ വെള്ളം അത് ഒഴിച്ച് നമുക്കിതിൻ്റെ ചൂടൊന്ന് മാറ്റി വെക്കണം. അല്ലെങ്കിൽ എന്നു വെച്ച് കഴിഞ്ഞാൽ അരി ഈ ചൂടോട് കൂടി ഇരുന്ന് കഴിയുമ്പോൾ വേവൽ കൂടുതലായി പോകും. ഒന്നുകിൽ നിങ്ങൾക്ക് നേരത്തെ 1/2 മണിക്കൂർ മുമ്പ് അരി വേവിച്ച് വെക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തണുത്ത വെള്ളം ഒഴിച്ച് ഇത് റെഡിയാക്കി മാറ്റി വെക്കാം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് എഗ് ഫ്രൈഡ് റൈസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം വെക്കാം. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഞാനിപ്പോൾ കേട്ടോ. അപ്പോൾ ഈ എണ്ണ ഒന്ന് ചൂടായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യും. നമ്മുടെ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 3 മുട്ട ഉടച്ചൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ആവശ്യത്തിനിട്ട് 1/4 ടീസ്പൂൺ സോയ സോസും കൂടെ ചേർത്ത് ഇത് നമുക്ക് സ്ക്രാമ്പിൾ ചെയ്തിട്ട് എടുക്കണം, അതായത് ചിക്കി പൊരിച്ചെടുക്കണം. അപ്പോൾ മുട്ട നിങ്ങളുടെ ആവശ്യത്തിന് 3, 4, 5 എണ്ണം നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് നമ്മൾ ഒരുമാതിരി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീനും കൂടെ ഇട്ട് നമുക്കൊന്ന് ഇളക്കി കോരി മാറ്റി വെക്കാം. അടുത്തത് നമ്മൾ ചെയ്യുന്ന സെയിം പാനിലേക്ക് കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്, ജിഞ്ചലി ഓയിൽ. നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഇതൊന്ന് ജസ്റ്റ് മൂപ്പിച്ച് ഒരു കളർ മാറുന്നവരെയും പച്ചമണം മാറുന്നവരെയും ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇപ്പം ചേർത്ത് കൊടുക്കുന്ന 1/2 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് ബീൻസ്, 1/2 കപ്പ് ഗ്രീൻ പീസ്, കുറച്ച് സ്പ്രിംഗ് ഒനിയൻ. ഇത്രയും നമുക്കിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നമ്മൾ തീ കൂട്ടി വെച്ചാണ് വഴറ്റിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒത്തിരി അങ്ങ് മൂപ്പിക്കേണ്ട കാര്യമില്ല, ചെറിയായിട്ടൊന്ന് കടിക്കുന്ന പരുവത്തിന് മൂപ്പിച്ചെടുത്താൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് വഴറ്റിയെടുക്കാം. ഇത് നമ്മൾ തീ കൂട്ടി വെച്ചാണ് വഴറ്റിയെടുക്കേണ്ടത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ തീ കൂട്ടി തന്നെ വെച്ച് വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയത്തേക്ക് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ക്യാപ്സിക്കമാണ്. ഇപ്പോൾ നിങ്ങളുടെ പാകയിൽ സെലറി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താൽ മതി. എൻ്റെ സെലറി ഇരിപ്പില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ക്യാപ്സിക്കം ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലേവർ, ചൈനീസ് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാൻ ക്യാപ്സിക്കം ആഡ് ചെയ്യുന്നത്. സെലറി ഉള്ളവർ അതിട്ടാൽ മതി, ക്യാപ്സിക്കം ഒഴിവാക്കാം. ക്യാപ്സിക്കം കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒത്തിരി അങ്ങോട്ട് ക്യാപ്സിക്കം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വഴറ്റേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഈ വെജിറ്റബിൾ ആഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ക്യാബേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾക്ക് ക്യാബേജും കൂടെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ വെജിറ്റബിൾ പാർട്ട് ആയിട്ടുണ്ട്. ഇത് ഒത്തിരി നമുക്കങ്ങ് മൂപ്പിക്കേണ്ട കാര്യമില്ല, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒത്തിരി മൂപ്പിച്ച് കഴിഞ്ഞാൽ ആ ഫ്രൈഡ് റൈസ് കുളവാകും. അപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ലൈറ്റ് സോയ സോസാണ്. ഞാൻ ഇതിൽ ഡാർക്ക് സോയ ഇട്ട് കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസിൻ്റെ കളർ മാറിപ്പോകും, അതുകൊണ്ട് ലൈറ്റ് സോയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ലൈറ്റ് സോയ സോസും 2 ടേബിൾ സ്പൂൺ നമ്മുടെ ഗ്രീൻ ചില്ലി സോസുമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ആദ്യമേ തന്നെ ഉപ്പ് ചേർത്തിട്ടില്ല. നമ്മുടെ ചോറിന് ഓൾറെഡി ഞാൻ ഉപ്പ് ചേർത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതിൽ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്തില്ല കേട്ടോ. ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോയ സോസ് ചേർത്ത് കഴിഞ്ഞിട്ട് വേണം ഉപ്പ് ചേർക്കാൻ വേണ്ടി. ചിലപ്പം സോയ സോസിന് ഉപ്പ് കൂടുതലുണ്ടാവും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അങ്ങനെ നമ്മൾ ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉപ്പ് അധികമായി പോകും, അതുകൊണ്ട് ഞാൻ ആദ്യമേ ചേർത്തിട്ടില്ല. അപ്പോൾ ഈ 2 സോസും 2 ടേബിൾ സ്പൂൺ വെച്ച് ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സോസ് ഒഴിക്കുന്ന സമയത്ത് ഞാൻ തീ സിമ്മലായിരുന്നു, സോസ് ഒഴിച്ചു കഴിഞ്ഞ് തീ ഞാൻ കൂട്ടി വെച്ചു കേട്ടോ.
സോസ് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തീ കൂട്ടി വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. അത് സമയത്തേക്ക് ഉപ്പ് പോരാന്നുള്ളവർക്ക് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വെജിറ്റബിളിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇട്ട് കൊടുക്കാം. ചോറ് നമ്മളൊരു മുക്കാൽ വേവായപ്പം വേവിച്ച് ഊറ്റി വെച്ചിരുന്ന ചോറാണ് കേട്ടോ. അതേ ഒന്ന് പിടിച്ചിട്ടില്ല, ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, സെപ്പറേറ്റ് ആയിട്ട് നല്ല സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. പൊടിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഊറ്റിയിട്ട് തണുത്ത വെള്ളം ഒഴിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ. ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു തടിയുടെ തവി കൊണ്ട് ഇതുപോലെ പതുക്കെ സൈഡിൽ നിന്ന് ഇതുപോലെ പൊക്കി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ഒത്തിരി കുത്തി ഇളക്കരുത്. ഒത്തിരി കുത്തി ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പം ചോറ് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചോറ് ഓൾറെഡി നന്നായിട്ട് തണുത്ത് തന്നെയാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല, അങ്ങനെ പൊടിഞ്ഞൊന്നും പോകത്തില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പതുക്കെ പതുക്കെ ഇളക്കിയെടുക്കണം കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്ന 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ജസ്റ്റ് ആ കുരുമുളകിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇതും കൂടെ ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്ക്രാമ്പിൾഡ് എഗ്ഗും കൂടെ ഇട്ട് കൊടുക്കുവാണ്. അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് തീ കൂട്ടി വെച്ച് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. മുട്ടയും ആ കുരുമുളക് പൊടിയൊക്കെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ നമ്മളരിഞ്ഞ് വെച്ചതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. എൻ്റെ അവസാനം ഒരു കുറച്ച് ഒരു ചെറിയൊരു ഇച്ചിരി ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു ചെറിയ പണിയും കൂടെ ഉണ്ട്. അടുത്തത് നമുക്കൊരു പാൻ വെക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മുട്ട ഉടച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിന് മുകളിലേക്ക് ഒരു കുറച്ചൊരു ഉപ്പ്, ഇതിന് പാകത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ബുൾസൈ ആക്കി ഈ ഫ്രൈഡ് റൈസിന് മുകളിൽ വെക്കാം നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഞാനിവിടെ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് ഇച്ചിരി വലിയ പീസസ്സാക്കി സ്ക്രാമ്പിൾ ചെയ്തെടുക്കുവാണ്. എന്നിട്ട് അത് നമുക്ക് നമ്മുടെ ഫ്രൈഡ് റൈസിന് മുകളിലേക്ക് ഇങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്കിതും കൂടെ ഈ ഫ്രൈഡ് റൈസിന് മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ സിമ്പിളായിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ്. ഏത് കറിയുടെ കൂടെ വേണേലും നിങ്ങൾക്കിത് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും കൂടി ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.